ആയനൂർ താഴത്ത് വയലിൽ സ്വകാര്യ വ്യക്തിയുടെ മാലിന്യ സംഭരണ കേന്ദ്രം മൂലം ദുരിതം പേറി നിരവധി കുടുംബങ്ങൾ. ജില്ലാ കളക്ടറും നഗരസഭയും ഇടപെട്ടിട്ടും മാലിന്യ സംഭരണ കേന്ദ്രം മാറ്റി സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. പയ്യന്നൂർ താഴത്ത് വയലിൽ പെരുമ്പാത്തോടിന്റെ കരയിൽ താമസിക്കുന്നവരിൽ ഏറെയും പട്ടികജാതി കുടുംബങ്ങളാണ്. ഇവിടെയാണ് സ്വകാര്യ വ്യക്തിയുടെ മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. നഗരത്തിലും സമീപ പ്രദേശങ്ങളിലുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മുതൽ ഇലക്ട്രോണിക് മാലിന്യങ്ങൾ വരെ ഈ കേന്ദ്രത്തിലെത്തും. ഇവിടെ നിന്ന് വേർതിരിച്ച് പാക്ക് ചെയ്ത് അയക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കുമിഞ്ഞുകൂടിക്കിടക്കുന്ന മാലിന്യങ്ങൾക്കിടയിലാണ് ഈ കുടുംബങ്ങളുടെ ജീവിതം. മഴക്കാലത്ത് വെള്ളം കയറുന്ന പ്രദേശമാണ് ഇത്. വെള്ളം കയറുമ്പോൾ പ്രദേശമാകെ മാലിന്യങ്ങൾ ഒഴുകി നടക്കും. ചുറ്റുമതിലില്ലാത്തതിനാൽ വീടുകൾക്കുള്ളിൽ വരെ പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെ ഒഴുകിയെത്തുമെന്ന് ഇവർ പറയുന്നു. മാലിന്യ നിക്ഷേപത്തിനെതിരെ ഇവിടെയുള്ള കുടുംബങ്ങൾ നിരവധി പരാതികൾ നൽകിയിരുന്നു. പരാതികളുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറും നഗരസഭയും മാലിന്യ സംഭരണ കേന്ദ്രത്തിന് നോട്ടീസും നൽകി. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. 30-ലേറെ ഇതര സംസ്ഥാന തൊഴിലാളികൾ തീർത്തും വൃത്തിഹീനമായ ചുറ്റുപാടിൽ ഇവിടെ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. കുറേ ഇന്ത്യക്കാരും ഉണ്ട്, പിന്നെ അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായ ഒരു സംഭവമാണ്. നമ്മൾ വാർഡ് കൗൺസിലിനോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ഒരു ഐക്യവേദി ഒരു സംഘടന ഉണ്ട്, പോലെ പട്ടികാതി ഐക്യവേദിൻ്റെ അവരോടും പറഞ്ഞു. അപ്പോൾ അവർ നോക്കാമെന്ന് പറഞ്ഞിട്ടിരുന്നു. പക്ഷേ കളക്ടറിന് ഓർഡർ വന്നിട്ടുണ്ട് പറഞ്ഞു തന്നെ എന്നോട്. ഈ മാലിന്യങ്ങൾ കൊണ്ട് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുള്ളത്? വല്ലോണ്ടെങ്കിൽ രാത്രി കാലങ്ങളിൽ കൊതുകുകൾ ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഇവർ വണ്ടി സാധനം കൊണ്ടിരിക്കുന്ന എൻ്റെ പിന്നെ വയറുകൾ പിന്നെ പൊട്ടിച്ചിടുന്നുണ്ട്. അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടായി ഇവരെ കൊണ്ട്. അതുകൊണ്ട് അത്രയും പെട്ടെന്ന് എൻ്റെ ഒരു ഇത് നമ്മളെ വാർഡ് കൗൺസിലായ കൃഷ്ണാട്ടിനോട് പറഞ്ഞിട്ടും ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇനി അധികാരികൾ ഇതിനു വേണ്ടി എത്രയും പെട്ടെന്ന് ഒരു നടപടി സ്വീകരിക്കാൻ വേണ്ടി അപേക്ഷിക്കും. യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ മാലിന്യ സംഭരണം നടക്കുന്നത് അറിഞ്ഞിട്ടും അധികൃതരുടെ നടപടി കേവലം ഒരു കടലാസിൽ മാത്രം ഒതുങ്ങി. മാലിന്യങ്ങൾക്ക് നടുവിൽ ജീവിക്കുന്നതും ദുരിതം പേറുന്നതും സാധാരണക്കാരും പട്ടികജാതിക്കാരുമാകുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾക്ക് ഒച്ചിനേക്കാൾ വേഗം കുറയുന്നതും സ്വാഭാവികം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.